അയ്യോ ഇതൊന്നും വേണ്ട. ദോശയും മുട്ടയും കഴിച്ചോളൂ. യാത്ര ചെയ്ത് വന്നല്ലേ, നല്ല ക്ഷീണം കാണുമെന്ന് എനിക്കറിയാം. ഏതായി പുതിയ കക്ഷി? അയ്യോ അറിയില്ലേ? ഇല്ല, നമ്മുടെ പുതിയ പോസ്റ്റ്മാനാ, പേര് ഉണ്ണികൃഷ്ണൻ. ഇവനാൾ ഉണ്ണി തന്നെ. ചേട്ടാ, ഉണ്ണിയുടെ താമസക്കാര്യം, ആ പഴയ പോസ്റ്റ്മാൻ താമസിച്ച വീട് ഒഴിഞ്ഞു കിടക്കുകയല്ലേ? അതെ, അതിനെന്താ, നമുക്കത് ശരിയാക്കാം. നിൽക്കൂ ചേട്ടാ, ആ വീടൊന്ന് കാണിച്ചു കൊടുക്ക. ശരി മോളെ, അപ്പം കടം വാങ്ങിയുണ്ടത് നേരാ. നമ്മുടെ ബുദ്ധിമുട്ടുകൊണ്ടല്ലേ പലിശ പോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത്. ആ പണ്ടത്തെ പോലെയാണോ ഇപ്പെല്ലാം? കമ്പനി സാധനങ്ങളല്ലേ. എന്തായാലും ശരി, പലിശ പലിശ എന്നും പറഞ്ഞ് ആ വഷൽ എങ്ങോട്ട് വരാൻ പാടില്ല. ആ അവനൊരു ചുക്കും ചെയ്യില്ല. അവന്റെ മൂത്ത ചേട്ടനില്ലേ, ആ കുടും ഭീകരൻ വേലുമുത്തു എന്ന അവനെ ഞാൻ പേടിച്ചില്ല. പിന്നെയാണോ ഈ ഊളമുത്തു? ഒന്ന് പോകാൻ പാടി. അപ്പനൊന്നും പറയണ്ട, എങ്ങനെയെങ്കിലും അവന് കാശ് കൊടുക്കണം. അപ്പം കൊടുത്തില്ലേലും അത് കൊടുക്കാൻ വേറെ ആളുണ്ടടി. ആര്? മുരുകൻ. തുടങ്ങി, അപ്പന്റെ ഒരു മുരുകൻ. അപ്പന്റെ മുരുകനല്ല, എന്റെ മുരുകൻ. അവൻ വന്നാൽ എല്ലാ പ്രശ്നവും തീരും. പെണ്ണിന്റെ ഒരു നാണം. പോസ്റ്റ്മാൻ ആളൊരു മിടുക്കനാണെന്നാണല്ലോ ചേച്ചി കേട്ടത്. ആണെന്നോ? നല്ല വെളുത്ത് തുടുത്ത് ഉയരമൊക്കെ ആയിട്ട്. എന്റെ ജാനകി, ഈ നാട്ടിലെങ്ങും ഇല്ല അതുപോലെ ഒരാണ്. നടക്കട്ടെ നടക്കട്ടെ മോളെ. പോസ്റ്റ്മാനിപ്പോ ഏത് സമയത്ത് അവിടെ തന്നെയാണല്ലോ. ഈ ജാനകി, ഇനിയിപ്പൊ നാണപ്പച്ചേട്ടന്റെ കാര്യം പോക്ക. അല്ലെങ്കിലും അങ്ങനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പൊ അങ്ങനെയൊക്കെ തോന്നും. അതെ, അക്കാര്യം കിട്ടു. പക്ഷേ ഡൽഹി വരെ പോകേണ്ടി വരും. അല്ല, ചില്ലറ ചെലവ് വരും. സാരമില്ല, ഞാൻ ഏറ്റു. ഇത് വൈകിട്ട് മന്ത്രിയെ போட்டு கொடுக்கற மோல்க்கு பலா முட்டு கட்ட போட்டு தரேன். வாசி பிடிக்காத மூடு, நான் போட்டு தரேன். அங்கே அண்ணா தள்ளிட்டு நீ ஓடுறாடே. நின்றாங்க எந்த தண்ணி இது? ஓடுங்க. കൈയെടുക്കട. എന്താടോ? ഓടാ ഓടാ. ആ ലെവലാതി നിങ്ങൾ വെക്ക്. ഞാനങ്ങ് വേർത്ത് പോയി. അയാൾ ആ സമയത്ത് ഏതടി അയാള്? നിനക്ക് അയാളെ മനസ്സിലായില്ലേ? ഇവിടുത്തെ പുതിയ പോസ്റ്റ്മാനാ. ഉണ്ണികൃഷ്ണന്റെ പേര്. ഓ അത് ശരി. സിനിമയിലൊക്കെ കാണുന്ന നായകനെ പോലെ ഉണ്ട് അല്ലേ? ആ കൊച്ചു പേടിച്ചു പോയി. അതിന് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ടല്ലേ. ആ പാണ്ടി കാളിമുത്തു അവൻ ഇത്തിരി കാശുള്ളതിന്റെ അഹംഭാവാ. പിന്നെ ഞാൻ ഇടപെടായിരുന്നു പാർട്ടിയുടെ. അതിരിക്കട്ടെ, ഏതാ കുട്ടി? കൊല്ലത്തിയാ, കൊല്ലം നാരായണന്റെ മോള്. ഇവരെ അടുത്താ. ഓ അത് ശരി. അപ്പൊ അവക്ക് മറ്റാരും ഇല്ലേ? ഏതോ ഒരു മുറച്ചെറുക്കം മുരുകനുണ്ടെന്നൊക്കെ പറയുന്നു. ആ തണ്ടപ്പൊരി അവനെ ഇല്ലാതിരിക്ക. എവിടെ? നമുക്കൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന്. വാ. എന്താപ്പാ എന്തു പറ്റി? അപ്പനെല്ലാം അറിഞ്ഞു മോളെ. ഏതായാലും അവന്റെ കരണക്കുറ്റിക്കിട്ട് കൊടുത്തത് നന്നായി. എന്റെ മുരുകനൊന്ന് വന്നോട്ടെ. അതുവരെ ക്ഷമിക്കുക. ഞാൻ കാളിമുത്തു അല്ല ഏത് മുത്തു വന്നാലും ശരി, കണക്കപ്പ തീർക്കും ഞാൻ. അതുവരെ മോളൊന്ന് കണ്ടു അറിഞ്ഞ് നിന്നേക്കണം. ഞാൻ കാത്തിരിക്കുന്നു. എന്താ ഉണ്ണിക്കുട്ടൻ? എന്താ താമസിച്ച്? ഒന്നുമില്ല. അല്ല, ഇവിടെ വന്ന ഉണ്ണിക്കുട്ടൻ കുളിക്കുന്നെന്നറിയാം, അതുകൊണ്ട് ചോദിച്ചതാ. പുഴയിലാകുമ്പോ കുളിക്കാൻ സുഖമുണ്ടല്ലോ. ഞാൻ പോയി കുളിക്കട്ടെ. ഇതാണ് വീടല്ലേ? അതെ. അപ്പൻ ഇവിടെ ഇല്ല. ശരി, ഞാൻ വരട്ടെ. അണപ്പന്റെ കടയില് പാലിന് നല്ല കട്ടിയാ, വെള്ളം ചേർക്കില്ല എന്നർത്ഥം. ഇതാ പുഷ്കര ചായ. നാണപ്പേട്ടോ? ഓ, ദാട്ടീരാണ് നടപ്പിലാക്കിയ. പിന്നെ കാർച്ചായത്തിൽ നാണപ്പേടിന് കട പൂറ്റാ മതി. ഞാൻ ഉണ്ണികൃഷ്ണൻ.